ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, പ്രോൺസ് കുനാഫ. അപ്പോൾ വേഗം തന്നെ പോയി ഉണ്ടാക്കി നോക്കിക്കോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടെയിൽ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്യാതെ തന്നെ എടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്ര എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇനി പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈമിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അങ്ങനെ മാറ്റി വെക്കാം. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ സ്ക്യൂറാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് ചുരുങ്ങി പോകും. അതുകൊണ്ട് എന്തായാലും ഈ സ്ക്വയർ ഉണ്ടെങ്കിലാണ് കുറച്ച് നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചെമ്മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ആ ടെയിൽ പോർഷൻ തന്നെ കുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ വെക്കുക, അത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആദ്യം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ വേണ്ടതാണ് കുനാഫടോ. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുനാഫടോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെമ്മീന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കവർ ചെയ്തിട്ടെടുക്കുക. അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. എന്താ ചെമ്മീൻ മൊത്തത്തിലായിട്ട് ഒന്ന് കവറാകുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി. കുറേ കട്ടിയിലൊന്നും എടുക്കണ്ട, അതിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ കവറായിക്കോളും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് അത് അവിടെ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അത് ഒട്ടി നിന്നോളും. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിക്കോളും. പിന്നില്ലേ, നിങ്ങളുടെ അടുത്തൊരു സത്യം കൂടി പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ഹോം മെയ്ഡ് കുനാഫടോ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് കുറേ വ്യത്യാസമൊന്നും പറയാനില്ല. പിന്നെ ആ ഒരു പെർഫെക്ഷൻ എന്തായാലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ചെയ്ത് നോക്കി, ഒന്നും പറയാനില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് കൊണ്ട് ചെയ്ത് നോക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് റെഡിമെയ്ഡ് വാങ്ങിയിട്ട് തന്നെ ചെയ്ത് നോക്കുക. അതൊരു 350 ഗ്രാം 500 ഗ്രാമിൻ്റെതൊക്കെ വാങ്ങിയാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും. മാത്രമല്ല അതൊരു വർഷം വരെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതെന്താ വെച്ചാൽ ചെമ്മീൻ കുക്കാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ. നമ്മളിതുപോലെ കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളി സ്നാക്കാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ വലിയ ചെമ്മീനാണെന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറുതിൽ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് അതൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയതിന് ശേഷം അത് എണ്ണയിൽ എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. പിന്നില്ലേ, ഈ ഒരു ടിപ്പ് നിങ്ങളെന്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ സാധനത്തിന് അത്രയും എണ്ണ വലിച്ചെടുക്കില്ല, അങ്ങനെ അത്ര എണ്ണ കൊടുക്കില്ല. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതന്നെ എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറാവുകയും ചെയ്യും, ഉൾഭാഗം കുക്കാവുകയും ചെയ്യില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ചെമ്മീനൊക്കെ ഇഷ്ടമാണെന്നുള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കേണ്ട ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്രോൺസ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എനിക്ക് പേഴ്സണലി ചെമ്മീൻ അത്ര ഫേവറേറ്റ് ഒന്നുമല്ല, പക്ഷേ ഈ ഒരു കുനാഫ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ഒന്നും പറയാനില്ല. അത്രയും ഇഷ്ടാവും ചെയ്തിന്, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കും കൂടിയാണ്. അപ്പോൾ കുനാഫ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേഗം ഒരു സ്വീറ്റാണ് വരിക. അപ്പോൾ ഒരു സ്പൈസി ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂലേ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ, അസ്സലാമു.